സിപിഎമ്മിനെതിരെ വ്യാജ വാർത്തകൾ നൽകുന്നതിൽ എന്നും മുൻപന്തിയിൽ നിൽക്കുന്ന പത്രമാണ് സംഘപരിവാർ പത്രമായ ജന്മഭൂമി. അതുകൊണ്ട് തന്നെ ജന്മഭൂമിയിൽ വരുന്ന വാർത്തകൾക്ക് ആരും വലിയ പ്രാധാന്യമൊന്നും നൽകാറുമില്ല. എന്നാൽ ഇത്തവണയും ജന്മഭൂമി ഉണ്ടാക്കിയ നുണബോംബ് മുസ്ലിം ലീഗ് കോൺഗ്രസ് നേതാക്കൾ ഏറ്റുപിടിച്ചതോടെ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. പിണറായി വിജയന്റെ രണ്ടാം സർക്കാരിന്റെ സത്യപ്രതിജ്ഞ വൈകുന്നത് ജ്യോതിഷവിധി പ്രകാരമാണെന്നാണ് ജന്മഭൂമി വെച്ചുകാച്ചിയത്. പക്ഷേ ഈ വാർത്ത ഷെയർ ചെയ്തത് മുസ്ലിം ലീഗ് നേതാവ് അബ്ദുൾ റബ്ബ ഉൾപ്പെടെയുള്ള പ്രമുഖരാണ്. എങ്കിലും എന്റെ പിണറായി എന്നാണ് അബ്ദുൾ റബ്ബ വാർത്തയ്ക്കൊപ്പം നൽകുന്ന ക്യാപ്ഷൻ. സംഭവത്തെക്കുറിച്ച് ജന്മഭൂമിയിൽ വന്ന വാർത്ത ഇങ്ങനെയാണ്. മുഖ്യമന്ത്രിയുമായി മുൻപ് കൂടിക്കാഴ്ച നടത്തിയെന്ന് കോൺഗ്രസ് പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ആരോപിച്ച ജ്യോത്സ്യനാണ് അധികാരമേൽക്കാനുള്ള തീയതിയും സമയവും കുറിച്ചതെന്നാണ് ജന്മഭൂമി വാർത്ത. സിപിഎമ്മിലെ കോടിയേരി ബാലകൃഷ്ണൻ അടക്കമുള്ള നേതാക്കളുമായി ഏറെ അടുപ്പമുള്ള പയ്യന്നൂർ സ്വദേശിയായ ജ്യോത്സ്യന്റെ നിർദ്ദേശപ്രകാരമാണ് മെയ് 18 ഷഷ്ഠി ദിനത്തിൽ മുഖ്യമന്ത്രി അടക്കമുള്ളവർ സത്യപ്രതിജ്ഞ നടത്തിയാൽ മതിയെന്ന് തീരുമാനിച്ചത്. മെയ് 17 വരെ സർക്കാരിന്റെ തലപ്പത്തുള്ള മുഖ്യമന്ത്രിയുടെ ജാതകത്തിൽ ദോഷമുണ്ടെന്നും ഈ കാലയളവിൽ അധികാരമേറ്റാൽ മന്ത്രിസഭ കാലാവധി പൂർത്തിയാക്കില്ലെന്നുമാണ് ജ്യോത്സ്യവിധിയെന്നാണ് ജന്മഭൂമിയിൽ വാർത്ത വന്നത്. എന്നാൽ വാർത്തയിൽ തന്നെ വമ്പൻ തെറ്റുകളുമുണ്ട്. മെയ് 20 സത്യപ്രതിജ്ഞ, വാർത്തയിൽ മെയ് 18. എന്നിട്ടും ഈ തെറ്റ് മുസ്ലിം ലീഗ് നേതാക്കൾ പോലും ഷെയർ ചെയ്തുവെന്നതാണ് വസ്തുത. 1944 മാർച്ച് 23 മിഥുനം രാശിയിൽ തിരുവാതിര നക്ഷത്രത്തിലാണ് പിണറായി ജനിച്ചതെന്നും ഈ മാസം 17 വരെ അത്ര ശുഭമല്ലെന്നും വാർത്തയിൽ പറയുന്നു. എന്നാൽ മെയ് 2 വോട്ടെണ്ണലിലൂടെ ഭരണ തുടർച്ച മുഖ്യമന്ത്രി ഉറപ്പാക്കിയതെന്നാണ് വസ്തുത. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ അത്ഭുത ദിവസങ്ങളാകും വോട്ടെടുപ്പ് നടന്ന ഏപ്രിൽ 6 വോട്ടെണ്ണിയ മെയ് 6. ഇത് രണ്ടും മോശം കാലത്താണെന്ന് ജ്യോത്സ്യൻ വിധിച്ചുവെന്ന തരത്തിലേക്കാണ് എത്തുന്നതെന്നാണ് ജന്മഭൂമിയിലെ സുജിത് വല്ലൂരിന്റെ വാർത്ത. ഈ മാസം 17 വരെ ജ്യോത്സ്യവിധി പ്രകാരം അത്ര ശുഭമല്ല. അതുകൊണ്ട് ശുഭകാര്യങ്ങൾക്ക് മുഹൂർത്തവുമില്ല. ഈ നിരീക്ഷണമാണ് സത്യപ്രതിജ്ഞ വൈകാൻ കാരണമെന്നാണ് ജന്മഭൂമിയുടെ നിരീക്ഷണം. എന്നാൽ ഈ വാർത്ത വാസ്തവ വിരുദ്ധമാണെന്ന് സിപിഎം പറയുന്നു. തുടർഭരണം കിട്ടിയതിനാൽ സർക്കാരിൽ നിയന്ത്രണം പിണറായിക്കുണ്ട്. അതുകൊണ്ട് തന്നെ കോവിഡ് പ്രതിരോധത്തിന് മുൻഗണന നൽകാനായിരുന്നു തീരുമാനവും. കാര്യം കൈവിട്ടു പോകുമെന്ന അവസ്ഥയിൽ ഘടകകക്ഷികളുമായി പോലും ചർച്ചയ്ക്ക് തുടക്കത്തിൽ അവസരമുണ്ടായിരുന്നില്ലെന്നും സിപിഎം പറയുന്നു. ജന്മഭൂമിയിലെ വാർത്ത ഷെയർ ചെയ്ത അബ്ദുൾ റബ്ബിനും പൊങ്കാലയാണ്. വ്യാജ വാർത്ത വെച്ച് പിണറായിയെ കൊച്ചാക്കാൻ വന്ന നീ കേരളത്തിൽ ഒരു കാലത്ത് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നില്ലേ, അടിപൊളി റബ്ബേ. വാർത്തയിൽ പറയുന്നു 18 നല്ല ദിവസമാണെന്ന്. പക്ഷേ സത്യപ്രതിജ്ഞ തീരുമാനിച്ചത് 20 എന്താ റബ്ബേ ഇതൊക്കെ? 20 സത്യപ്രതിജ്ഞ എന്ന കാലേക്കൂട്ടി അറിയിച്ചിട്ടുണ്ട്. ഇനി ഇത് ഉള്ളതാണെന്ന ഒരു വാദത്തിന് വേണ്ടി സമ്മതിച്ചാൽ തന്നെ അങ്ങേക്ക് ഈ വിമർശനം ഉന്നയിക്കാൻ അർഹതയുണ്ടോ? പണ്ട് വിളക്ക് കത്തിക്കാൻ പറഞ്ഞപ്പോൾ അങ്ങയുടെ വിശ്വാസപ്രകാരം കഴിയില്ലെന്ന് പറഞ്ഞിരുന്നു. അതും ആരുടെയെങ്കിലും വിശ്വാസമാണെങ്കിലോ സർ? ഇങ്ങനെ നീളുന്നു വിമർശനങ്ങൾ. കോടിയേരിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട നിരവധി വിശ്വാസ വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാടാമ്പുഴയിലെ പൂമൂടലും വീട്ടിലെ ശത്രുസംഹാര പൂജയും മറ്റും, അത്തരം വാർത്തകളിൽ ചർച്ചകളും നടന്നിരുന്നു. അതിന് സമാനമായ വിശ്വാസ ചർച്ച സത്യപ്രതിജ്ഞയിലും ഉണ്ടാക്കാനായിരുന്നു ഈ വാർത്തയുടെയും ലക്ഷ്യം. പക്ഷേ സോഷ്യൽ മീഡിയയുടെ ഇടപെടലോടെ അത് ചീറ്റിപ്പോവുകയാണ് ഉണ്ടായത്.